ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മയെ ദിലീപ് പൊന്നാടിയിട്ട് സ്വീകരിച്ചു. ദിലീപിനെ നായകനാക്കി അദ്ദേഹത്തിൻ്റെ തന്നെ ഫാൻബോയും ഡയറക്ടറും കൂടിയായ അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ബാന്ദ്ര ലൊക്കേഷനിൽ വെച്ചായിരുന്നു നഞ്ചിയമ്മയെ പൊന്നാടി അണിയിച്ചത്. രാമലീല എന്ന ബമ്പർ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം അരുൺ ഗോപിയും ദിലീപും ഒരുമിക്കുന്ന പടത്തിനു വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ആരാധകർ കാത്തു നിൽക്കുന്നത്. ദിലീപ് തീർന്നു, ദിലീപ് യുഗം അവസാനിച്ചു, ഇനിയൊരു ദിലീപ് സിനിമ പുറം ലോകം കാണില്ല എന്നൊക്കെ മാമാമാധ്യമങ്ങളും മന്ദിച്ചർച്ച ന്യൂസ് ചാനലുകളും മത്സരിച്ച് വിധിയെഴുതിയപ്പോൾ ദിലീപിനെ സംബന്ധിച്ചും അയാളുടെ പ്രേക്ഷകരെ സംബന്ധിച്ചും ദിലീപിൻ്റെ ഫാൻബോയുടെ രൂപത്തിൽ ഒരു രക്ഷകനായ വ്യക്തിയാണ് അരുൺ ഗോപി. തൻ്റെ ഇഷ്ടനടനെ മലയാളികൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ പാകപ്പെടുത്തിയ സിനിമയായിരുന്നു രാമലീല. ദിലീപിന്റെ പതനം ആഗ്രഹിച്ച ഓരോരുത്തരുമോടുള്ള മറുപടി കൂടിയാണ് 2017 പുറത്തിറങ്ങിയ രാമലീല എന്ന പടം. അരുൺ ഗോപിയോട് കൂടെ തന്നെ ഓർത്തുവെക്കേണ്ട ഒരു മുഖം കൂടിയാണ് മരണപ്പെട്ടുപോയ മഹത് വ്യക്തി സച്ചി. രാമലീല എന്ന സിനിമയുടെ നട്ടെല്ലായിരുന്നു അതിൻ്റെ തിരക്കഥ. മലയാള സിനിമയെ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സച്ചിയുടെ ഒരു കണ്ടെത്തലായിരുന്നു അട്ടപ്പാടി ആദിവാസി ഗോത്രത്തിൽപ്പെട്ട നഞ്ചിയമ്മ എന്ന പൊന്നമ്മ. 2020 സച്ചി തിരക്കഥ രചിച്ച് ഡയറക്റ്റ് ചെയ്ത അയ്യപ്പനും കോശിയും എന്ന ബ്ലോക്ക് ബസ്റ്റർ പടത്തിലൂടെയായിരുന്നു നഞ്ചിയമ്മയെ പുറംലോകമറിയുന്നത്. പടം ഹിറ്റായതുപോലെ തന്നെ നഞ്ചിയമ്മയും ഹിറ്റായി. അയ്യപ്പനും കോശിയിലെ കലക്കാത്ത എന്ന് തുടങ്ങുന്ന സോങ് ഭയങ്കര വൈറലായിരുന്നു. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ദേശീയ അവാർഡ് വരെ നഞ്ചിയമ്മ വാങ്ങിച്ചിരുന്നു. ഈ അവാർഡ് ഞാൻ മരിച്ചുപോയ സച്ചിക്ക് വേണ്ടി കൊടുക്കുന്നു എന്നായിരുന്നു നഞ്ചിയമ്മ അവാർഡ് വേളയിൽ പറഞ്ഞത്. സച്ചിയുടെ അനുസ്മരണക്ക് വേണ്ടിയായിരിക്കും ദിലീപും അരുൺ ഗോപിയും ബാന്ദ്രയുടെ ലൊക്കേഷനിൽ വെച്ചുകൊണ്ട് നഞ്ചിയമ്മയെ പൊന്നാടി അണിയിച്ചത്. നഞ്ചിയമ്മയുടെ പുതിയ സോങ്ങും ദിലീപ് ലോഞ്ച് ചെയ്തായിരുന്നു.